ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ പറ്റിയാണ്. എന്താണ് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ? ദ സ്ട്രക്ചർ വിച്ച് ക്യാൻ ബി അനലൈസ്ഡ് ബൈ യൂസിങ് ദി ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഓൺലി ഈസ് എ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. അതായത് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം യൂസ് ചെയ്തിട്ട് എനിക്ക് ആ സ്ട്രക്ചറിലെ അൺനോൺസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാണ്. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാൻഡിലിവർ ബീം കൺസിഡർ ചെയ്യാം. ഒരു കാൻഡിലിവർ ബീമിന് എത്ര അൺനോൺ റിയാക്ഷൻസ് ഉണ്ട്? ഒരെൻഡ് ഫിക്സഡും ഒരെൻഡ് ഫ്രീയുമാണ്. ആ ഫിക്സഡ് എൻഡിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ, അവിടെ ഒരു മൊമെന്റും വരുന്നുണ്ട്. അപ്പോൾ 3 നമ്പേഴ്സ് ഓഫ് റിയാക്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ 3 നമ്പേഴ്സ് ഓഫ് അൺനോൺസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ എത്ര ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട്? ഫോർ എ 2D സ്ട്രക്ചർ 3 നമ്പേഴ്സ് ഓഫ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട്. അതായത് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0. 3 നമ്പേഴ്സ് ഓഫ് അൺനോൺസ് നമ്മുടെ കയ്യിലുണ്ട്, 3 നമ്പേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ട്. ആ 3 നമ്പേഴ്സ് ഓഫ് അൺനോൺസ് നമ്മൾ 3 നമ്പേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചർ ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആകുന്നു.